നമസ്കാരം, ഞാൻ എൻ ജി ആർ നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ 32-ാം ഭാഗത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വേതാളത്തിൻ്റെയും വിക്രമാദിത്യ മഹാരാജാവിൻ്റെയും തമ്മിലുള്ള 24 കഥകളായിരുന്നു. അവസാനം ആ കഥാമത്സരത്തിൽ വിക്രമാദിത്യൻ വിജയിക്കുകയും ചെയ്തു. ഉടനെ വേതാളം പറഞ്ഞു, ഇനി എന്നെക്കുറിച്ചുള്ള കഥ, അതായത് ഞാൻ ആരായിരുന്നു എന്നും ഞാൻ എങ്ങനെ ഇങ്ങനെയായി എന്നുമുള്ള കഥ ഞാൻ അങ്ങയോട് വിവരിക്കാം എന്ന് പറയുന്ന ഭാഗം വരെയായിരുന്നു. എന്നിട്ട് വളരെ വിനയത്തോടെ വേതാളം വിക്രമാദിത്യനോട് പറഞ്ഞു, ആദരണീയനായ വിക്രമാദിത്യ ചക്രവർത്തിക്ക് നമസ്കാരം. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് മറ്റുള്ളവരെ പറ്റിയുള്ള കഥയാണ്, എന്നാ ഇനി എന്നെ പറ്റി പറയാം. കാളഹസ്തിനം എന്ന രാജ്യത്തെ ഒരു ശിവക്ഷേത്രത്തിലെ കഴകക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു ഞാൻ. തികഞ്ഞ ഭക്തിയോടും കൃത്യതയോടും കൂടി ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ജോലിക്കിടെ ഞാൻ ഒന്ന് പുറത്തേക്ക് പോയി. മടങ്ങി വന്നപ്പോഴേക്കും രാത്രി ഇത്തിരി താമസിച്ചു പോയി. ആ സമയത്ത് പൂജകളെല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ നടയടച്ച് ശാന്തിക്കാരൻ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്കും പോയി. ക്ഷേത്രത്തിൻ്റെ ആ സോപാനത്തിന് സമീപത്തായി എനിക്കുള്ള നിവേദ്യച്ചോറും മറ്റും മാറ്റി വച്ചിട്ടാണ് സാധാരണയായി ശാന്തിക്കാരൻ, അതായത് പൂജാരി, നടയടച്ച് പോകാറുള്ളത്. എന്നാ അതെടുക്കാമെന്ന് കരുതി അമ്പലത്തിനകത്തേക്ക് ചെന്നപ്പോൾ അവിടെ അമ്പലത്തിനകത്ത് രണ്ടു പേർ തമ്മിൽ സംഭാഷണം നടക്കുന്നു. ഹേ, എന്നാ അതെന്താന്ന് അറിഞ്ഞിട്ടെന്ന കാര്യം എന്ന് കരുതി ഞാനത് ഒളിച്ചു നിന്ന് കേട്ടു. അത് സാക്ഷാൽ ശ്രീപരമേശ്വരൻ ശ്രീപാർവതിയോട് പറഞ്ഞ 24 കഥകളായിരുന്നു ഞാൻ അവിടെ നിന്ന് കേട്ടത്. ഓരോ കഥയും പറഞ്ഞു തീരുമ്പോൾ അതിലടങ്ങിയ ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹം ശ്രീപാർവതിയോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ 24-ാമത്തെ കഥയിലെ ചോദ്യത്തിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹം അതിൻ്റെ ഉത്തരം മാത്രം അങ്ങോട്ട് പറഞ്ഞില്ല. കഥകളെല്ലാം കേട്ട് അത്യാശ്ചര്യത്തോടെ ഞാൻ നിവേദ്യച്ചോറും മറ്റും എടുത്തുകൊണ്ട് തിരിച്ചു പോന്നു. സമയം ഏറെ വൈകിയിരുന്നു. ഞാൻ വൈകിയെത്താനുണ്ടായ കാരണം എൻ്റെ സഹധർമ്മിണിക്ക് അറിഞ്ഞേ തീരൂ. പല ഒഴിവ് കഴിവും പറഞ്ഞു നോക്കിയിട്ടും അവൾ സമ്മതിക്കുന്ന മട്ട് കണ്ടില്ല. ഒടുവിൽ സാക്ഷാൽ ശ്രീപരമേശ്വരൻ പറഞ്ഞ ആ കഥകളെല്ലാം ഞാൻ അവളോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അടുത്തുള്ള ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ വന്ന സ്ത്രീകളോടെല്ലാം അവൾ ഈ കഥകൾ അങ്ങോട്ട് വിളമ്പി. അവരെല്ലാവരും നാട്ടിൽ ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞു നടന്നു. സാക്ഷാൽ ശ്രീപരമേശ്വരൻ ശ്രീപാർവതിക്ക് അതീവ രഹസ്യമായി പറഞ്ഞു കേൾപ്പിച്ച ആ കഥകൾ അവരവർക്ക് തോന്നിയ വിധത്തിൽ അതിൻ്റെ ഗൗരവം ഒട്ടും നൽകാതെയും ചെറിയ പരിഹാസഭാവത്തോടു കൂടിയും നാട്ടുകാർ അങ്ങനെ പറഞ്ഞു നടന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അമ്പലത്തിലെ ജോലികളെല്ലാം കഴിഞ്ഞ് പോരാനൊരുങ്ങുന്ന നേരത്ത് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അല്പം കോപത്തോടെ എന്നോട് അരുളി ചെയ്തു, നീ അസമയത്ത് ഈ കഥകളെല്ലാം അമ്പലത്തിനകത്ത് വച്ച് ഒളിഞ്ഞു നിന്ന് കേട്ടത് തന്നെ ഒന്നാമത്തെ തെറ്റ്.
അത് നിന്റെ സഹധർമ്മിണി എത്ര നിർബന്ധിച്ചാലും പറയരുതായിരുന്നു. അത് നിന്റെ സഹധർമ്മിണിയോട് വളരെ ലാഘവത്തിൽ പറഞ്ഞത് രണ്ടാമത്തെ തെറ്റ്. അർഹതയില്ലാത്തവർ ആ കഥകൾ അനൗചിത്യപൂർവം പ്രയോഗിക്കുന്നതിന് ഇടയാക്കും വിധം പറഞ്ഞു നടക്കാനിടയായത് നിന്റെ ശ്രദ്ധക്കുറവ് മൂലമാണ്. അത് മൂന്നാമത്തെ തെറ്റ്. അതുകൊണ്ട് നീ ഒരു വേദാളമായി പോകട്ടെ എന്ന് ശപിച്ചു. അത് കേട്ട് ഞാൻ അത്യധികം വിഷമത്തോടെ, എനിക്ക് ഇതിൽ നിന്നും ശാപമോക്ഷം എന്ന് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അരുളി ചെയ്തു, അത് ഇങ്ങനെയായിരുന്നു. അതായത്, 30 സംവത്സരത്തോളം നീ ഒരു മുരുക്കുമരത്തിൽ തല കീഴായി അങ്ങനെ കിടക്കും. ഒരു നാൾ ഒരു മഹാരാജാവ് നിന്നെ ആ മുരുക്കിൻ്റെ മരത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോ നീ ഈ 24 കഥകളും ആ രാജാവിനെ അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിക്കണം. ഒപ്പം ചോദ്യങ്ങളും ചോദിക്കണം. 23 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം പറഞ്ഞാൽ അത് വിക്രമാദിത്യ മഹാരാജാവാണെന്ന് നിനക്ക് ഉറപ്പിക്കാം. പിന്നീട് 2000 സംവത്സരം നീ അദ്ദേഹത്തിൻ്റെ ദാസനായി കഴിയും. അതോടെ നിനക്ക് ശാപമോക്ഷവും ലഭിക്കും. ഇതായിരുന്നു സക്ഷാൽ ശ്രീപരമേശ്വരൻ്റെ അരുളിപ്പാടം. അന്നാണ് ആ മഹാനായ വിക്രമാദിത്യ മഹാരാജാവ് എന്നെനിക്ക് നല്ല ബോധ്യമായി. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ അങ്ങയുടെ ദാസനാണ് എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം വേദാളം വിക്രമാദിത്യൻ ഏറ്റെടുത്ത ആ ജോലിയെ സംബന്ധിക്കുന്ന രഹസ്യവും അങ്ങോട്ട് വെളിവാക്കി. വർഷങ്ങൾ നീണ്ട തപസ്സിലാണെന്ന് പറഞ്ഞ് ഒരു താപസൻ എന്നെ പിടിച്ചുകൊണ്ട് ചെന്ന് അദ്ദേഹത്തിന് കൊടുക്കണം എന്ന ഒരു വ്യവസ്ഥയിലാണല്ലോ അങ്ങ് ഈ രാത്രി എന്നെ പിടിക്കാനായി ഈ കൊടുങ്കാട്ടിലെത്തിയത്. അയാളുടെ പൂജയുടെ പരിസാപ്തി ദിവസമാണിന്ന്. ഭൂലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള വലിയ ശക്തി സമ്പാദിക്കാനാണ് ആ താപസന്റെ ശ്രമം. അതിനായി ഒട്ടനവധി രാജാക്കന്മാരെ അയാൾ കൊന്നുകഴിഞ്ഞു. ഇന്ന് പൂജയുടെ പരിസമാപ്തി ദിവസത്തിൽ അതിശ്രേഷ്ഠനായ അങ്ങയെയും അതുപോലെ തന്നെ എന്നെയും കൊല്ലുകയാണ് അയാളുടെ അവസാനത്തെ ലക്ഷ്യം. അതിൽ വിജയിച്ചാൽ അയാൾ സർവശക്തനായി തീരും എന്ന് പറഞ്ഞു. ഇത്രയും വേദാളം പറഞ്ഞത് കേട്ടപ്പോൾ വിക്രമാദിത്യൻ പറഞ്ഞു, തനിക്കും ആ താപസനെ പറ്റി ചില സംശയങ്ങൾ തോന്നിയതായി വിക്രമാദിത്യൻ അങ്ങോട്ട് സൂചിപ്പിച്ചു. ഉടനെ തന്നെ ആ താപസന്റെ ഗൂഢമായ ഉദ്ദേശം തകർക്കാനുള്ള സൂത്രങ്ങൾ വേദാളം വിക്രമാദിത്യന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. വേഗം വേദാളത്തെയും കൂട്ടി വിക്രമാദിത്യൻ താപസന്റെ ആ കുടിലിലെത്തി. വിക്രമാദിത്യനെയും വേദാളത്തെയും കണ്ടപ്പോൾ ആ താപസന് വലിയ സന്തോഷമായി. ഉടനെ ആ താപസൻ രാജാവിനോട് വേഗം കുളിച്ചു വരാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. വലിയ ഹോമകുണ്ടത്തിനരികിൽ ആളുന്ന തീയിൻ്റെ അപ്പുറം ആ രാക്ഷസനായ താപസൻ പൂജ സമ്പൂർണമാക്കുന്നതിനായി തയ്യാറെടുത്ത് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. കുളിച്ചു വന്ന വിക്രമാദിത്യനോട് ഉടനെ അഗ്നികുണ്ടത്തെ നമസ്കരിക്കാൻ ആ താപസൻ ആവശ്യപ്പെട്ടു. പക്ഷേ എങ്ങനെയാണ് വിധിപ്രകാരം നമസ്കരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങ് ഒന്ന് കാട്ടിത്തന്നാൽ നന്നായിരുന്നു, അതുപോലെ ഞാനും ചെയ്യാം എന്ന് വിക്രമാദിത്യൻ പറഞ്ഞു. അതിനെന്താ ആവാലോ എന്ന് പറഞ്ഞ് ഉടനെ ആ താപസൻ എഴുന്നേറ്റ് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുന്നത് എങ്ങനെയെന്ന് കാട്ടിക്കൊടുക്കാൻ അങ്ങോട്ട് ശ്രമിച്ചു. അയാൾ തല കുനിക്കുന്ന വേളയിൽ മിന്നൽ വേഗത്തിൽ വിക്രമാദിത്യൻ തൻ്റെ വാൾ കയ്യിലെടുത്ത്
അടുത്ത ക്ഷണത്തിൽ അത് അയാളുടെ കഴുത്തു നോക്കി അവിടെ പ്രയോഗിക്കുകയും ചെയ്തു. അങ്ങനെ അയാളുടെ തല ആ ഹോമകുണ്ടത്തിൽ അങ്ങട് വീണെരിഞ്ഞു. അതോടെ അയാൾ കൊന്നൊടുക്കിയ രാജാക്കന്മാരെല്ലാവരും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ലോകത്തിലെ സകല ജീവജാലങ്ങളെയും വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ച ആ വിക്രമാദിത്യ മഹാരാജാവിനെ സക്ഷാൽ ശ്രീ ഭദ്രാഭഗവതി അങ്ങട് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ സാലഭഞ്ചികയും കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ചോദിച്ചു, ഇത്രയും വീരനും പ്രതാപിയും പണ്ഡിതശ്രേഷ്ഠനുമായ ഒരു ഭരണാധികാരിയുടെ ആ സിംഹാസനത്തിലാണ് അങ്ങ് കയറിയിരിക്കാൻ പുറപ്പെടുന്നതെന്ന് ഇനിയെങ്കിലും അങ്ങ് ധരിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ സാലവഞ്ചിക കഥ പറഞ്ഞ് അങ്ങട് അവസാനിപ്പിച്ചു. പക്ഷേ നമ്മുടെ ഭോജരാജാവ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. നേരം സന്ധ്യയായതുകൊണ്ട് സന്ധ്യാവന്ദനവും പൂജാതി കാര്യങ്ങളും നിർവഹിക്കാൻ അദ്ദേഹം തിരക്കിട്ട് അങ്ങട് കൊട്ടാരത്തിലേക്ക് നടന്നുപോയി. ഒന്നാമത്തെ സാലഭഞ്ചിക കഥ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും നമ്മുടെ ഭോജരാജൻ ഒരു കൂസലും കൂടാതെ പിറ്റേ ദിവസം വീണ്ടും സക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ആ മഹാസിംഹാസനം കൈക്കലാക്കാൻ ഒരുമ്പിട്ടു. അപ്പോഴാണ് രണ്ടാമത്തെ സാലഭഞ്ചിക ഇത്രയും കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനിയും നാളെ രാവിലെ വീണ്ടും ആ സിംഹാസനത്തിലേറാൻ നമ്മുടെ ഭോജരാജൻ മോഹിക്കുമോ? അങ്ങനെ മോഹിച്ചാൽ തന്നെ നാളെ ആ സിംഹാസന ആരോഹണം നടക്കുമോ? അതോ മൂന്നാമത്തെ സാലഭഞ്ചിക ഭോജരാജനെ തടയുമോ? എന്തായാലും കഥാസ്വാദനമൊട്ടും നഷ്ടപ്പെടുത്താതെ അടുത്ത ദിവസം തന്നെ വിക്രമാദിത്യ കഥയുടെ 33-ാം ഭാഗം നിങ്ങൾക്കു വേണ്ടി അവതരിപ്പിക്കുന്നതായിരിക്കും. അതുവരെ എൻ്റെ കഥാപ്രേമികൾ ക്ഷമയോടെ കാത്തിരിക്കുമെന്ന വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു. വിക്രമാദിത്യ കഥയുടെ ഈ 32-ാം ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് നിർബന്ധമായും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.